ദൈവത്തിന്റെയും പൊതുസ്ഥാപനങ്ങളുടെയും പേരിലും പൊതുസ്ഥലം കയ്യേറി മുതലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തടയണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദ് ജിദ്ദയിൽ പറഞ്ഞു. പൊതുസ്ഥലം കയ്യേറി മുതലുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ തടയേണ്ടത് തന്നെയാണെന്നും എന്നാൽ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുരിശ് പൊളിച്ചു മാറ്റിയ രീതി ശരിയായില്ല എന്നും കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് ജിദ്ദയിൽ ട്രൈഡന്റ് ഹോട്ടലിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ദൈവത്തിന്റെ പൊതുസ്ഥാപനങ്ങളുടെ പേരിൽ കയ്യേറി മുതലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്, അതിനെ തടയേണ്ടത് തന്നെയാണ്. അത് വേണമെങ്കിൽ ആ പള്ളിന്റെ വികാരനോടോ അവിടുത്തെ കമ്മിറ്റിക്കാരോടോ തന്നെ പറഞ്ഞ് പൊളിച്ച് നീക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തേണ്ടതായിരുന്നു. സൗദിയിലെ OICC സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ ജിദ്ദയിലെത്തിയതായിരുന്നു അദ്ദേഹം. KM മാണിയെ UDF പുറത്താക്കാനും തീരുമാനിച്ചിട്ടില്ല, എടുക്കാനും തീരുമാനിച്ചിട്ടില്ല. വന്നാൽ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് പറഞ്ഞു. ചേർന്ന് പുറത്താക്കാനും തീരുമാനിച്ചിട്ടില്ല, ഇനി എടുക്കണ്ടെന്നും തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം പോയി, അദ്ദേഹം വരുന്നത് സ്വാഗതം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം BJP തകർച്ചയുടെ തുടക്കമാണെന്നും 11 മാസത്തെ ഇടതുപക്ഷ ദുർഭരണത്തിന്റെ വിലയിരുത്തലാണെന്നും കുഞ്ഞാലിക്കുട്ടിയുടേത് തിളക്കമാർന്ന വിജയമാണെന്നും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സമർത്ഥിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളർച്ച ഉണ്ടായത് അവരെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി കിട്ടിയ വോട്ട് പോലും 100,000 പേരും വോട്ട് വർദ്ധിച്ചിട്ട് കിട്ടിയില്ല. BJP 11 സീറ്റ് പിടിക്കാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കിയിട്ട് അസംബ്ലിയിലേക്കാൾ കുറഞ്ഞ വോട്ടാണ് കിട്ടിയത് അവർക്ക്. പത്രസമ്മേളനത്തിൽ വല്ലാഞ്ചിറ ഷോക്കത്തലി, അഹമ്മദ് പൊളിക്കൽ, PM നജീബ്, KTA മുനീർ, ഹക്കീം പാറക്കൽ, കുഞ്ഞാലി ഹാജി, സക്കീർ എടവണ്ണ, അഷറഫ് ചെറുകോട്, CM അഹമ്മദ്, കാവുങ്ങൽ അബ്ദുറഹ്മാൻ, ആരിപ്പൂ എന്നിവർ പങ്കെടുത്തു. സുൽഫി ക്രോതായി, അമൃത ന്യൂസ്, ജിദ്ദ.